ഹായ് ഫ്രണ്ട്സ്, ഒക്ടോബർ മാസം നമ്മുടെ അഡോബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റുകളുടെ പെരുമഴയാണ്. എനിവേ, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, ആക്രോബാറ്റ് തുടങ്ങിയ എല്ലാ സാധനത്തിനും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ലൈറ്റ് റൂം ക്ലാസിക്ക് ഇപ്പോൾ ഒന്ന് കാണുകയാണ്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ജനറേറ്റീവ് AI ഹെൽപ്പോടെയുള്ള റിമൂവ് ടൂൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. അപ്പോൾ അത് കുറേ കൂടെ അപ്ഡേറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് റെക്കഗ്നീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനും ട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഡിനോയിസ് ടു ലീനിയർ റോ DNGs. അതായത് ഇതിനു മുമ്പ് നമ്മൾ നേരെ ക്യാമറയുടെ റോ മാത്രമേ ഡീനോയിസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം കുറേയും കൂടെ ഫോർമാറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കിപ്പം കൂടുതൽ ടെക്നിക്കൽ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എക്സ്ട്രാൻസ് മൊസൈക്ക് റോ ഫയൽസ് എന്നാന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. പക്ഷേ ലീനിയർ DNGs, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻക്ലൂഡിങ് HDR ആൻഡ് പനോ DNGs പ്രീവിയസ്ലി ക്രിയേറ്റഡ് ഇൻസൈഡ് ലൈറ്റ് റൂം ആൻഡ് ക്യാമറ റോ. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലൈറ്റ് റൂം വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ റോ ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പനോരമ, അതിന് പനോരമ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീനോയിസ് ചെയ്യാൻ പറ്റും. HDR ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീനോയിസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്മാർട്ട് പ്രോക്സീസ്, DNG പ്രോക്സീസ് തുടങ്ങിയ കാര്യങ്ങൾ, മോണോക്രോം ഫയർ സജസ് ലൈക്ക M മോണോക്രോം, ലൈക്ക ക്യാമറ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ക്യാനോൺ സ്മോൾ റോ, M റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, നിക്കോണിൻ്റെ സ്മോൾ റോ ഫയൽസ്, ഫ്യൂജി ഫിലിമിൻ്റെ, സോണിയുടെ, പെൻഡാക്സിൻ്റെ, പിന്നെ ഏതൊക്കെയോ, പിന്നെ ആപ്പിൾ പ്രോ റോ DNGs, സാംസങ് ഗാലക്സി റോ, ദാറ്റ്സ് നൈസ്. അപ്പോൾ സാംസങ് ഗാലക്സി S24, S23 എല്ലാവർക്കും ഉള്ളവർക്ക് ഞാനത് ഇപ്പോഴോടെ കാണുന്നത്, നമുക്ക് മറ്റേ ഇൻ്റർവ്യൂ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് റിമൂവ് ടൂൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ട് നോക്കാം. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ഈ ഒരു പടത്തിൽ നമ്മുടെ സിഗ്നേച്ചർ എഡിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോസ് അല്ല. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു അണ്ണനെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇതാണ് AI സാധനം. മറ്റേത് നമ്മുടെ ക്ലോൺ ടൂൾ റിമൂവ് സാധാരണ സാധനമാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റ് AI ഒരു ഓപ്ഷനുണ്ട്. ഡിറ്റക്റ്റ് ഒബ്ജക്ട്സ് എന്നൊരു സംഭവമുണ്ട്. വിഷ്വലൈസ് സ്പോട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്സ് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് വേണമെന്നില്ല. അപ്പം നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ അണ്ണനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അണ്ണന് ചുറ്റും ഒക്കെ ഇവിടെ കുറേ സെലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചുമ്മാ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം അല്ലേ. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അണ്ണൻ മൊത്തം പോയി. നമുക്ക് 3 വേരിയേഷനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ 3, 2, 3. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട് എന്ന ഉള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. അതായത് നമുക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇതെന്തോ ഇത്, ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും നോം കാണുന്നില്ല. സോഷ്യൽ ഷാഡോസ് ഒക്കെ നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമുക്ക് വേറൊരു ഫോട്ടോയും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതായത് നമുക്ക് ഈ അണ്ണനെ ഇവിടുന്ന്, അല്ല, ഈ അണ്ണനോട് ഈ തെന്നി വീണടക്കുന്ന കൊച്ചിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വീണ്ടും എടുത്തു, ഞാൻ സെലക്ട് കൊടുക്കാൻ പോവാം. ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങനെ വേണമെന്നില്ല, എന്നെ ചുറ്റും വരച്ചാലും മതി. അപ്പോൾ അത് കാണിച്ചു തരാം. അതായത് അയ്യോ, അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റും വരച്ചു കൊടുത്താലും ആ ഒരു ഏരിയ സെലക്ട് ആവും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെലക്ട് ആണ്. അപ്പോൾ നമുക്ക് ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ഫീച്ചറാണ് സബ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം. നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ട് കൊടുക്കാം, ബ്രഷിൻ്റെ സൈസ് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. ഒത്തിരി പോകണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെ തല കയറിയോ? ഇല്ലല്ലോ. ഇപ്പോൾ തല കയറി അല്ലേ. ഓക്കെ, റിമൂവ്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫോർ ആർട്ടിസ്റ്റിക് പർപ്പസ് അല്ലേ, ഫോട്ടോഗ്രാഫിയുടെ ഒരു ആർട്ടിസ്റ്റിക് പർപ്പസിൽ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ വേറെ ഒരു വന്ന ഒരു അപ്ഡേറ്റ് ആണ് അവിടെ PNG കാര്യമൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇവിടെ അഡാപ്റ്റീവ് പോർട്രേറ്റിൽ കുറച്ച്, അല്ല, അഡാപ്റ്റീവ്
റീസെറ്റ്സിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്ലൂ പോപ്പ് എന്നൊരു സാധനം വന്നിട്ട് നമ്മുടെ സ്കൈ ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് കുറച്ചുകൂടെ അങ്ങനെ കുറച്ച് ഇതല്ലേ, സൺറൈസ് സൺസെറ്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, സ്റ്റോം ക്ലൗഡ്സ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നില്ല. അന്നേരം ബ്ലൂ പോപ്പ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം, അതായത് നമ്മുടെ എൻഹാൻസ് പോർട്രേറ്റിൻ്റെ ഉള്ള, അഡാപ്റ്റീവ് പോർട്രേറ്റിൻ്റെ ഉള്ള പോളിഷ് പോർട്രേറ്റ് എന്നൊരു സാധനം വന്നിട്ടുണ്ട്. അതും നോക്കട്ടെ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ ഓക്കെ, കണ്ടോ, പോർട്രേറ്റ് ഒന്ന് ഡ്രീമി ആക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളുടെ എന്നാ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് റൂം മൊബൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പുതിയ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വാട്സ് ന്യൂ എന്നൊരു സാധനം കാണും. അപ്പോൾ അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയർലി ആക്സസ് സജസ്റ്റഡ് ഇറ്റ്സ് വിത്ത് ക്യൂക്ക് ആക്ഷൻ സെറ്റപ്പ് സംഭവമായിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സംഭവം. ഡിറ്റിറ്റ് ഒബ്ജക്ട്സ് ഇൻ ജനറേറ്റ് റിമൂവ് 7 അഡാപ്റ്റീവ് പ്രീസെറ്റ്സ് വന്നിട്ടുണ്ട്. എഡിറ്റ് ഇൻ എച്ച് എൻ ആർ ഓൺ പിക്സൽ 9. ദാറ്റ്സ് നോട്ട് ഫെയർ. S24 Ultra എഡിറ്റ് ഇൻ എച്ച് ഡി ആർ ഇല്ല കേട്ടോ. അപ്പോൾ പുതിയ ക്യാമറ സപ്പോർട്ട്, ചൂസ് ടു അറ്റാച്ച് യുവർ ഡിജിറ്റൽ സിഗ്നേച്ചർ വെൻ എക്സ്പോർട്ടിങ് ആണ്. അതും വേണമെന്നല്ല, ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിവിടെ എയർലി ആക്സസിൽ ആദ്യം വന്ന സംഭവം വാട്സ് ന്യൂ എന്തോന്ന് നോക്കട്ടെ, സജസ്റ്റഡ് ഇറ്റ്സ്, അത് ഞാൻ കാണിച്ചുതരാം. അതൊരു സെറ്റപ്പ് സാധനമാണ്. അതായത് നമ്മൾ ഇപ്പം ഈ ഒരു ഫോട്ടോ സംഗതി ഡൗൺലോഡ് ആകട്ടെ. ക്വിക്ക് ആക്ഷൻസ്, ഇത് ഓപ്പൺ ആക്കണമെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് സംഭവം എങ്ങനെയെന്നുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ എയർലി ആക്സസിൻ്റെ അകത്ത് ഓൺ ആക്കിയിടണം കേട്ടോ, എന്നാലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ആ മാനിലേക്ക് തിരിച്ചു പോകാം. ആ ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒന്ന് അനലൈസ് ചെയ്യും അഡോബി സെൻസൈ എന്ന് പറഞ്ഞ AI. അതിനുശേഷം നമ്മുടെ ഫോട്ടോയ്ക്ക് ഓട്ടോ പ്ലസ്, സബ്ജക്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ഓട്ടോ പ്ലസ് കൊടുത്ത് ഫോട്ടോ ഓട്ടോമാറ്റിക്കലി പണ്ടുണ്ടായിരുന്നു, പക്ഷേ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് വേണ്ട അഡാപ്റ്റീവ് പ്രീസെറ്റ്സ് ഇവിടെ തരും. കണ്ടില്ലേ, നമുക്ക് എങ്ങനെയാണ് പോപ്പ് വേണമെങ്കിൽ പോപ്പ് കൊടുക്കാം, വാം പോപ്പ് വേണമെങ്കിൽ വാം പോപ്പ് കൊടുക്കാം, ലൈറ്റ് വേണമെങ്കിൽ അത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ എമൗണ്ട് കൂട്ടാം, അതിനുശേഷം എക്സ്പോഷർ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. സാച്ചുറേഷൻ കൂട്ടണേ സാച്ചുറേഷൻ കൂട്ടാം. അതുപോലെ തന്നെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ബ്ലർ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ അത്, നമ്മുടെ ആ ബ്ലറുണ്ടല്ലോ AI ബ്ലറ് സബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഇവിടെ വരും. അതും ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് കൊടുക്കണം. ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എയർലി ആക്സസ് ആണ്, അതായത് സ്റ്റിൽ ദിസ് ഇസ് ഇൻ ബീറ്റാ ഫോം. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, ഇത് കണ്ട് തൊട്ട് പുറകെ എന്നോട് താഴെ ആരെങ്കിലും മോഡ് തരുമോ എന്ന് ചോദിച്ചാൽ പൊന്നു മകളെ, എനിക്ക് മോഡൊന്നും തപ്പി പിടിക്കാൻ അറിയത്തില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് പെയ്ഡ് യൂസ് ചെയ്യുക, എളുപ്പമാണ് പരിപാടി. അപ്പോൾ നമുക്കിത് പലതരത്തിലുള്ള ബ്ലറുകൾ കൊടുക്കാം, അതിൻ്റെ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റീവ് പ്രീസെറ്റ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് പ്രീസെറ്റ്സിൻ്റെ ഉള്ളിൽ സ്കൈക്കുള്ളിൽ നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ ഡ്രാമ, ബ്ലൂ പോപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പോർട്രേറ്റിൻ്റെ ഉള്ളിൽ വന്ന് എൻഹാൻസ്ഡ് ഗ്ലാമർ, പോളിഷ്ഡ് പോർട്രേറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേറെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും വന്നിട്ടില്ല, മാസ്കല്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. മറ്റേ ഡേഞ്ചർ സംഭവം ഞാൻ എല്ലാം കഴിഞ്ഞ ദിവസത്തോടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഡിലീറ്റ് ആയി കളഞ്ഞു, എല്ലാവരും നിങ്ങളെ കാണിച്ചു തരായിരുന്നു എൻ്റെ പനോരമാസൊക്കെ. അപ്പോൾ ഇതാണ് ഈ ലൈറ്റ് റൂമിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എന്നാൽ ശരി, എന്നാൽ ബൈ.